ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ നമ്മളുടെ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം കണ്ടുപിടുത്തങ്ങൾ നമ്മളുടെ ലൈഫ് വളരെയധികം ഈസി ആക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഉപകാരം എന്താണെന്നോ ഇതെന്താണ് സംഭവം എന്ന് നമുക്ക് അറിയാത്തതുണ്ട്. അതേപോലെ തന്നെ കുറേ കാര്യങ്ങളുടെ ഒറിജിൻസ് കാര്യങ്ങളൊന്നും നമുക്ക് വലിയ ധാരണയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10 വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ 10-20 വർഷം മുൻപോട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കലേറ്റർ ബ്രഷസ് ആണ്. എസ്കലേറ്റർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ആദ്യം തന്നെ ഒരു അത്ഭുതമായിരുന്നു. അതായത് എൻ്റെ ചെറുപ്പത്തിൽ ഈ ഒരു സംഭവം ഞാൻ കാണുന്ന ആ ഒരു സമയത്ത് എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നിങ്ങളിൽ പലർക്കും അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. വേറെ ഒന്നുമില്ല, സ്റ്റെപ്പ് നടന്നു നീങ്ങുന്ന സ്റ്റെപ്പ് എന്നൊക്കെ നമുക്ക് പറയാം പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ. കാര്യം അതിൻ്റെ മെക്കാനിസം കാര്യങ്ങളും നമുക്ക് അറിയില്ലായിരുന്നല്ലോ ചെറുപ്പത്തിൽ. ഈ ഒരു സാധനം കാണുമ്പോൾ ഓ സ്റ്റെപ്പ് തന്നെ ഓടിപ്പോ അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ്. ആദ്യം തന്നെ കയറുമ്പോൾ ഇപ്പോൾ നമ്മളിൽ പലരും വീഴാൻ പോയിട്ടൊക്കെ ഉണ്ടാവും. എന്നിരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സൈഡിൽ കുറച്ച് ബ്രഷുകൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പല വിരുദ്ധന്മാരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഷൂ ക്ലീൻ ചെയ്യാനും അത് ക്ലീൻ ചെയ്യാനും ഇത് ക്ലീൻ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സാധനം തന്നെയാണ് അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു പർപ്പസ് എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വേറെ ഒന്നുമല്ല, നമ്മളുടെ ഡ്രസ്സും മറ്റു സാധനങ്ങളൊക്കെ അതിൻ്റെ എഡ്ജിൽ കൊടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അപകടങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബ്രഷ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അല്ലാതെ നിങ്ങളുടെ ഷൂവും കാര്യങ്ങളൊന്നും തുടക്കുന്നതിന് വേണ്ടിയിട്ടല്ല. എന്നാലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആ ഒരു സാധനത്തിൻ്റെ പർപ്പസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഷൂ വൃത്തിയാക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചെരുപ്പ് വൃത്തിയാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ്. എന്താണല്ലേ, രണ്ടാമത്തെ സൺഗ്ലാസസ്. സൺഗ്ലാസസിൻ്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വേറെ ഒന്നുമല്ല, നല്ല സണ്ണി ആയിട്ടുള്ളൊരു ഡേ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ ബീച്ചിലും കാര്യങ്ങളിലൊക്കെ പോകാനുള്ള ഇത്തരത്തിലുള്ള സൺഗ്ലാസസ് കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോ എടുക്കുമ്പോഴുള്ള ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സൺഗ്ലാസസ് കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. എന്നിരുന്നാലും ഈ ഒരു സൺഗ്ലാസസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ബാക്കിലോട്ട് പോകാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ തപ്പാന്നുണ്ടെങ്കിൽ 10-2000 കൊല്ലം ബാക്കിലോട്ട് പോകേണ്ടി വരും. ഈ ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ ആൻസസ്റ്റേഴ്സ് ആണെന്ന് പറയപ്പെടുന്നത്, അതായത് ഇതിൻ്റെ പിന്മുറക്കാരാണെന്ന് പറയപ്പെടുന്ന ടൈപ്പ് ഓഫ് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് കോൾഡ് നോർത്തേൺ റീജിയനിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇത് വേറൊരു ടൈപ്പാണ്. എന്നിരുന്നാലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ ഒരു മോഡലാണെന്ന് തന്നെ പറയാം. വേറൊന്നുമല്ല, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം യൂസ് ചെയ്തിരുന്നത് അന്ധകാലത്തും. വേറൊന്നുമല്ല, ഒരുപാട് തണുപ്പ് കാറ്റും അതേപോലെ തന്നെ എന്താ പറയുക, സൺറേസിൻ്റെ ഡയറക്റ്റ് റിഫ്ലക്ഷൻസ് ഉണ്ടല്ലോ, അതായത് മഞ്ഞുപാളിമേൽക്ക് അടിച്ച് കണ്ണിലോട്ട് അടിച്ച് കണ്ണടിച്ച് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 12th century ആ ഒരു സമയത്ത് ചൈനയിലത്തെ കുറേ ജഡ്ജുമാരും കാര്യങ്ങളും ഇത്തരത്തിലുള്ള കൂളിംഗ് ഗ്ലാസുകൾ കാര്യങ്ങൾ ഇത്തരത്തിലുള്ളതല്ല അതിൻ്റെ തന്നെ വേറൊരു തരത്തിലുള്ള കൂളിംഗ് ഗ്ലാസ് പോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നു എന്നും രേഖകൾ പറയുന്നുണ്ട്. 18th century കാര്യങ്ങളുടെയൊക്കെ അവസാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൂളിംഗ് ഗ്ലാസ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ സ്റ്റാർട്ടിങ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ടിൻറ്റഡ് ആയിട്ടുള്ള സൺഗ്ലാസസ് ആദ്യം ഉണ്ടാക്കിയത് വെനീസിൽ നിന്നാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൺഗ്ലാസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വിവരങ്ങൾ. അടുത്തത് സിലിക്ക ജെൽ ബാഗ്. ഈ ഒരു സാധനം നിങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എന്നിരുന്നാൽ അറിയാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ എന്തെങ്കിലും പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഷൂ ആണെങ്കിലായിക്കോട്ടെ, ബാഗ് ആണെങ്കിലായിക്കോട്ടെ, എന്താണെങ്കിലും ചെറിയ ഒരു ബാഗിനുള്ളിൽ കുറച്ച് സാധനങ്ങൾ കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ മുകളിൽ ഡു നോട്ട് ഈറ്റ്, അതായത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടും ഉണ്ടാവും. ആ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്ക ജെൽ ബാഗ്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കൗതുകത്തിന് വേണ്ടി നിങ്ങൾ പലരും പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടാവും അത്തരത്തിലുള്ള ബാഗുകൾ കാര്യങ്ങൾ. അത് പൊട്ടിച്ച് നോക്കിയാൽ ചെറിയ മണിമണി പോലത്തെ ഓരോരോ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വേറൊന്നിന് വേണ്ടിയിട്ടല്ല ഇതിൻ്റെ ഒരു പുതുമ അല്ലാന്നുണ്ടെങ്കിൽ ഈർപ്പം തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് ചുരുക്കി പറയാൻ പറ്റും. വേറൊന്നുമല്ല, വാട്ടർ കണ്ടൻറ് കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനം അബ്സോർബ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം അതിനുള്ളിൽ ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐറ്റം ഫ്രഷ് ആയിട്ട് റിമെയിൻ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഇത്തരം സിലിക്കാജൽ ബാഗുകളുണ്ടെങ്കിൽ കളയുണ്ടാവും, ഉപകാരപ്പെടാനുള്ള ഒരു സാധ്യതയാണ്. ഒരു ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് നിങ്ങളുടെ ഫോൺ ക്ലോസറ്റിൽ വീണു എന്ന് കരുതുക. സാധാരണഗതിയിൽ എന്തായിരിക്കും ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ അരിയിൽ കൊണ്ടുവെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ ഉണക്കിയൊക്കെ ഏറെക്കുറെ ഒരു തീരുമാനമാവും, അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ കൊണ്ടുകൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ വെള്ളം കളയുന്നതിന് വേണ്ടി ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിൽ ഒന്നാണ്. വേറെ ഒന്നുമില്ല, ഇതേപോലെ തന്നെ സിലിക്കാജൽ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ബാഗിൽ അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ചെപ്പിലാക്കി വെക്കുക സിലിക്കാജൽ. എന്നിട്ട് ഈ ഒരു ഫോൺ അതിൻ്റെ ഉള്ളിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വാട്ടർ കണ്ടൻസ് കാര്യങ്ങളൊക്കെ അത് വലിച്ചെടുക്കാനും അതേപോലെ തന്നെ ഫോൺ നന്നാവാനുള്ളൊരു സാധ്യത, ചാൻസ് ആണ്, ഉറപ്പൊന്നും പറയുന്നില്ല, ചെറിയ ചാൻസ്. അതായത് വെള്ളം കയറിയുണ്ടെങ്കിൽ അത് വലിച്ചെടുത്തും കയറി പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ ക്യാമറ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ
ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിലിക്കാജൽ കാര്യങ്ങളൊക്കെ അത് ഇട്ടിട്ട് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ക്യാമറ ഒക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഫംഗസ് കാര്യങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തയിലോട്ട് പോവാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കാറിൻ്റെ അതായത് വിൻഡ്ഷീൽഡിൻ്റെ എഡ്ജ് കാര്യങ്ങളിലൊക്കെ ബ്ലാക്ക് ഡോട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്? ഈ ഒരു സാധനം ഡെക്കറേഷൻ പർപ്പസിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പാർഷ്യലി റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കാര്യം എന്താണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് ഫ്രിട്ട് എന്നാണ്. ഈ ഒരു സംഭവം ഒരു സെറാമിക് പെയിൻ്റ് ആണ്. ക്രീം പ്രിൻറ്റിങ് വഴിയാണ് ഈ ഒരു സാധനം ഇതും അപ്ലൈ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സാധനം ഫർണസിലിട്ട് ഫയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇന്നർ പാർട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി തരിതരുത്ത കാര്യം ഒരു പ്രതലം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിവരത്തെ പ്രതലമായതുകൊണ്ട് തന്നെ മറ്റേ യൂറോപ്യൻ സീലിംഗ് കൊണ്ടിങ്ങനെ ഈ ഒരു ഗ്ലാസ് അറ്റാച്ച് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ആ ഒരു സീലിംഗ് യു വി ലൈറ്റിൻ്റെ അതിപ്രസരം കാരണം തകർന്നു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. എന്നിരുന്നാലും ഈ ഒരു ഫ്രിഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ഡോട്ട് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വിൻഡ്ഷീൽഡ് പലതവണ ഈ ഒരു സമ്മർ സീസണിൽ മാറേണ്ടി വന്നാനേ എന്നുള്ളതാണ്. അപ്പോൾ ഗൈസ് അതാണ് ആ ഒരു ബ്ലാക്ക് ഡോട്ടിൻ്റെ ഉപകാരങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രെയിനി കുറച്ച് ഉപകാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലോട്ട് പോവാം. ബബിൾ ബാത്തിനെ കുറിച്ചിട്ടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. നിങ്ങളിൽ പലരും ബാത്ത് ടബിലൊക്കെ കുളിച്ചിട്ടുള്ള ആളുകളായിരിക്കും. എന്നിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബബിൾ ബാത്തിനോട് ആളുകൾക്ക് ഏറ്റവും പ്രിയം ഉള്ള ഒരു സംഭവം തന്നെയാണ്. എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ബബിൾ ബാത്തും സാധാരണ ബാത്തും നമ്മൾ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫേർട്ടാണല്ലോ, അതിനെ കുറച്ചുകൂടെ ഈസ് ആണ് ബബിൾ ബാത്ത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടുണ്ടല്ലോ, വെള്ളത്തിൻ്റെ ചൂട് പോകാൻ കുറച്ചധികം സമയം കൂടുതലെടുക്കും ബബിൾ ബാത്തിൽ സാധാരണ ബാത്തിനെക്കാട്ടിലും. അതായത് കുറച്ചധികം ടൈം ചൂടുവെള്ളത്തിൽ കിടക്കാൻ സാധിക്കും ബബിൾ ബാത്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു സംഭവം പ്രൂവ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ശാസ്ത്രജ്ഞന്മാർ ഒരു പരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. രണ്ട് ബോൾ എടുത്തു, ഐഡന്റിക്കൽ ആയിട്ടുള്ള ബോൾസ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു 10 സെന്റിമീറ്ററോളം വെള്ളം അവർ നിറച്ചു. എന്നിട്ട് ആ ഒരു വെള്ളം 44 ഡിഗ്രിയോളം അവർ ചൂടാക്കി. എന്നിട്ട് അത് തണുക്കാൻ അനുവദിച്ചു. അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണത്തിൽ ബബിളും വെച്ചു ഇട്ടു, അതേപോലെ തന്നെ മറ്റൊന്ന് പ്ലെയിൻ ആയിട്ടുള്ള ഒരു വെള്ളവും ആയിരുന്നു. അപ്പോൾ വിത്തൗട്ട് ബബിൾ, അതായത് ബബിൾ ഇല്ലാത്ത ആ ഒരു ബൗളിൽ 10 ഡിഗ്രി സെൽഷ്യസോളം ചൂട് കുറയുന്ന ആ ഒരു സമയത്ത് ബബിൾ ഉള്ളതിൽ ഏറെക്കുറെ 6 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ചൂട് കുറഞ്ഞുള്ളൂ എന്നുള്ളതാണ്. അതായത് സെയിം കണ്ടീഷനിൽ സെയിം ടൈപ്പ് ഓഫ് വാട്ടർ, ഒരെണ്ണത്തിൽ കുറച്ച് ബബിൾ കൂടുതലുണ്ടായിരുന്നു, ഒരെണ്ണത്തിൽ ബബിൾ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇവർ ഈ പരീക്ഷണം നടത്തിയപ്പോഴാണ് ഇത്തരം ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. വേറൊന്നുമല്ല, അപ്പോൾ ബബിളുള്ള വെള്ളത്തിൽ ചൂട് കുറയാനുള്ള ഒരു സാധ്യത, അതായത് വളരെ പെട്ടെന്ന് ചൂട് പോകാനുള്ള ഒരു സാധ്യത കുറവായതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ കംഫർട്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. എന്താ പറയുക, ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ആവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ എന്നെ പേഴ്സണലായിട്ട് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാം IDREZEEN റസീൻ റാസ് ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.